ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് 22bet ആണ്. എന്തായാലും നിങ്ങളുടെ ബ്രൗസറിൽ പോയിട്ട് 22bet എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 22bet വെബ്സൈറ്റ് ലഭിക്കുന്നതായിരിക്കും. ISL 10 പതിപ്പൊക്കെ വരികയാണ്. നിങ്ങൾക്ക് ISL 23 എന്ന പ്രൊമോ കോഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ വരുന്ന ISL മാച്ചുകൾ ഞാൻ പ്രെഡിക്ട് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിതിൽ ഒരുപാട് ഡെപ്പോസിറ്റിംഗ് വഴികളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ വിഡ്രോയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്കിലേക്കും അതുപോലെ തന്നെ സാധാരണ പോലെ തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല 24 hours നിങ്ങൾക്ക് കസ്റ്റമർ സർവീസും അവൈലബിൾ ആണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കറിയാം ISL 10 പതിപ്പിന് വേണ്ടി ISL ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. ആദ്യ മത്സരം വരുന്നത് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ്സിയും തമ്മിലുള്ള പോരാട്ടമാണ്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഫിക്സർ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് ബംഗളൂരു FC മത്സരം എന്ന് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC കഴിഞ്ഞ സീസണിൽ ഈ ഒരു പ്രശ്നത്തെ തുടർന്നുകൊണ്ട് തന്നെ വോക്കൗട്ട് ചെയ്തിട്ടാണ് ഈ സീസൺ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് FC പുതിയ സീസണിൽ ആദ്യ മത്സരം നേരിടാൻ പോകുന്നത് ബംഗളൂരു FC ക്കെതിരെയാണ്. എന്തായാലും വലിയൊരു റിവഞ്ച് എടുക്കാൻ വേണ്ടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC തുനിഞ്ഞിറങ്ങുന്നത്. എന്തായാലും പുതിയൊരു ടീം ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു സീസണിലും ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമാനോവിച്ചിന് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ആ ഒരു കളിക്കളത്തിലെ സൈഡ് ബെഞ്ചിൽ ഇരിക്കാൻ സാധിക്കത്തില്ല എന്നതാണ്. നമുക്കറിയാം കഴിഞ്ഞ സീസണിലെ ആ ഒരു വോക്കൗട്ടിനെ തുടർന്നുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് ഫൈനും അതുപോലെ തന്നെ ശിക്ഷകളും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു ഭാഗമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള ഇവാൻ വുക്കോമാനോവിച്ചിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ ആദ്യ മത്സരത്തിലും അതുപോലെ തന്നെ ISL ഫസ്റ്റ് ചുരുക്ക മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല. എന്തായാലും പഴയ ലക്ഷ്യവുമായിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC വീണ്ടും ISL 10 കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ നേരിടാൻ പോകുന്നത് ബംഗളൂരു FC. എന്തായാലും നാളെ തന്നെ ഒരു പോസിബിൾ ലൈനൊക്കെ നമുക്കിപ്പോൾ നോക്കാം. 4-2-1-3 എന്ന് പറയുന്ന ഫോർമേഷനിലായിരിക്കും മിക്കവാറും ഇവാൻ വുക്കോമാനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ അണിനിരക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഡിഫൻസ് ലൈൻ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എയ്ബൻ ടോളിംഗ് അതുപോലെ തന്നെ പ്രവീർ ദാസ്, പ്രീതം കോട്ടാൽ, ലെസ്കോവിച്ച് എന്ന് പറയുന്നവരായിരിക്കും സെൻറ്റർ ബാക്ക് ആയിട്ടും ലെഫ്റ്റ് ബാക്ക് ആയിട്ട് റൈറ്റ് ബാക്ക് ആയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് FC ഡിഫൻസ് ഈ കോട്ട പണിയുന്നത്. അതുപോലെ തന്നെ ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ മിക്കവാറും ഫ്രണ്ട്ലി മാച്ചിലും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ദുബായ് ടൂറിലെ ഫ്രണ്ട്ലി മാച്ചിലും മൊത്തം സച്ചിൻ സുരേഷിനെ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് അണിനിരത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് FC ISL കൊണ്ടുവരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സാണ് വരുന്നത്. വിപിൻ മോഹനും അതുപോലെ തന്നെ ജീക്സൺ സിംഗും ആയിരിക്കും ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC ആദ്യ ഇലവനിൽ സ്ഥാനം പിടിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വിങ്ങേഴ്സായിട്ട് കളിക്കാൻ പോകുന്നത് അഡ്രിയൻ ലോണയും ഡൈസുകെ സക്കായും ആയിരിക്കും. നമുക്കറിയാം രാഹുൽ കെപിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FC കളിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ബ്രൈസ് മെനാണ്ടായും കാരണം അവർ ഇന്ത്യക്ക് വേണ്ടി നാഷണൽ ടീമിന് വേണ്ടി കളിക്കാൻ പോകുന്നതിനെ തുടർന്നുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം ഇരുവർക്കും നഷ്ടമാകും. അതിന് പകരമായി രാഹുൽ കെപിക്ക് പകരമായിട്ട് തന്നെ ഡൈസുകെ സക്കായിനെ മിക്കവാറും ഇലവനിലേക്ക് കൊണ്ടുവരാൻ എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. ലെഫ്റ്റ് വിംഗിൽ അഡ്രാൻ ലൂണയും റൈറ്റ് വിംഗിൽ ഡൈസുകെ സക്കായും അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ വിദ്യാസാഗറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ആദ്യ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. നമുക്കറിയാം ഫ്രണ്ട്ലി മാച്ചിലായാൽ പോലും വിദ്യാസാഗറിനെ ഇപ്പോൾ നമുക്ക് പ്രധാനമായി കാണാൻ സാധിക്കുന്ന താരമാണ്. ഗോളുകളും അടിച്ചു കൂട്ടാൻ കലിപ്പുള്ള ഒരു താരം കൂടി തന്നെയാണ്. കഴിഞ്ഞ രണ്ട് സീസണും ഇദ്ദേഹത്തെ യൂസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഈ ഒരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇദ്ദേഹത്തെ വളരെ നല്ലപോലെ തന്നെ യൂസ് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രൈക്കിങ്ങിലേക്ക് വരാൻ പോകുന്നത് മിക്കവാറും നമ്മുടെ നായകനായിട്ടുള്ള ഡിമിട്രിയോസ് ഡയമണ്ട് ആഗോസ് തന്നെയായിരിക്കും. നമുക്കറിയാം ഇദ്ദേഹത്തിന് പരിക്കിനെ തുടർന്നുകൊണ്ട് തന്നെ കുറച്ച് നാളൊക്കെ ട്രെയിനിങ്ങിൽ നഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി ക്വാമെ പെപ്രയെ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് FC തുടങ്ങുമ്പോൾ നമുക്ക് കാത്തിരുന്നതിനെ കാണാം. എന്തായാലും എൻ്റെ ഒരു പ്രൊഡക്ഷൻ വെച്ച് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC പോസിബിൾ ലൈനപ്പ് എന്ന് പറയുന്നത്. ഗോൾ കീപ്പിംഗ് സ്ഥാനത്ത് സച്ചിൻ സുരേഷ്, ലെഫ്റ്റ് ബാക്കായിട്ട് ഐബൻ ടോളിംഗ്, സെൻറ്റർ ബാക്കായിട്ട് മാർക്കോ ലെസ്കോവിച്ചും പ്രീതം കോട്ടാലും, റൈറ്റ് ബാക്കായിട്ട് പ്രബീർ ദാസ്, ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായിട്ട് വിപിൻ മോഹൻ ആൻഡ് ജീക്സൺ സിംഗ്, അതുപോലെ തന്നെ വിങ്ങേഴ്സായിട്ട് ഡൈസുകെ സക്കായി ആൻഡ് അഡ്രിയൻ ലോണ, അറ്റാക്കിംഗ് മിഡായിട്ട് വിദ്യാസാഗർ സിംഗ് ആൻഡ് സ്ട്രൈക്കറായിട്ട് ഡിമിട്രിയോസ് ഡയമണ്ട് ആഗോസ്.